വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു മേക്കപ്പ് ലുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്തതിന് ശേഷം, നല്ല പോലെ സ്കിൻ കെയറൊക്കെ ചെയ്തതിന് ശേഷം പ്രൈമറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് പേർപ്പിളിൻ്റെ 24K പ്രൈമറാണ്, നല്ല അടിപൊളി പ്രൈമറാണ് കേട്ടോ. അതിനുശേഷം ഈ ലാക്മേയുടെ മൂസ് ഫൗണ്ടേഷനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ അങ്ങനത്തെ ലോങ് വെയറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. ഭയങ്കര സ്മൂത്താണ് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട്, ഞാൻ കുറേ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ, നല്ല ഫൗണ്ടേഷനാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂസ് ഫൗണ്ടേഷനാണ്. അത് നന്നായിട്ട് ഞാൻ എൻ്റെ ഫേസ് കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫേസിൻ്റെ കാര്യം. ഭയങ്കര സിമ്പിളാണ് നമ്മളെ ഫേസിൻ്റെ ബേസ് വന്നിട്ട്. ദെൻ ഞാൻ എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്, ഓൾവേസ് ഞാൻ ചെയ്യാറുള്ള പോലെ തന്നെ. ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ, ഷെയ്ഡ് ബ്രൗൺ ആണ്. എനിക്ക് ബ്രൗൺ കളറാണ് എൻ്റെ പെർഫെക്റ്റ് മാച്ച് വന്നിട്ട്. ദെൻ ഞാനൊരു ഐഷ്വരോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ക്രീസ് മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അത്ര ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബ്രൗൺ കളർ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, ചെയ്യാതിരുന്നാലും സെയിം എഫക്റ്റ് തന്നെയാണ്. പിന്നെ ഒരു പൊടിക്ക് കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഐസ് വരച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ വിങ് ലൈനും, പിന്നെ ഐസ് താഴെയും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നുള്ള കേട്ടോ. ഇത് ജാക്കുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൾ പെൻസിലാണ്. ദെൻ മറക്കാതെ മസ്കാര ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് നമ്മളുടെ ഐ ലുക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആവുക. ദെൻ ഞാൻ ഇവിടെ ഒരു പുതിയ ബ്ലഷ് കാണിച്ചാലോ കേട്ടോ. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ക്രീം ബ്ലഷാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിനു മുന്നേ ട്രയൽ പോലും അപ്ലൈ ചെയ്തിട്ടില്ല. ഡയറക്റ്റ്ലി ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ വേഗം തരാം ചെയ്യാം കേട്ടോ. ഈ ഹൈലൈറ്റർ വന്നിട്ടും ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെയാണ്. ഇതും നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് രണ്ടും അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. ബ്രഷിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക, അധികം ക്വാണ്ടിറ്റി വരാൻ സാധ്യതയുണ്ട്. ദെൻ ഞാനൊരു കുഞ്ഞി പൊട്ട് ആദ്യം വരച്ച് കൊടുത്തു, പിന്നെ ഇത് ഞാൻ മാറ്റിയിട്ടോ. ഈ ഒരു ലുക്കിന് ഇത് എന്തോ ഓൾഡ് വൺ പോലെ തോന്നിയിട്ട് മാറ്റി. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ മേബലിൻ്റെ ഒരു റൂബി ഷെയ്ഡിലെ ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യായിരുന്നു. അത് ജസ്റ്റ് നമ്മൾ പണ്ടൊക്കെ ബാക്ക് പഫ് എടുത്ത് ചുമ്മാ ഫ്രീ ഹെയർ വിടില്ലേ, എൻ്റെയൊക്കെ കോളേജിലെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ഓൾമോസ്റ്റ് ഇത് തന്നെയായിരുന്നു. കാരണം അന്നും ലോങ് ഹെയറാണ്, ഇന്നും ലോങ് ഹെയറാണ്. ഷോർട്ട് ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഞാൻ കോളേജിലും അല്ലായിരുന്നു. അപ്പോഴത്തേക്കും കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിറങ്ങിയായിരുന്നു. ഞാൻ എൻ്റെ പി ജി സമയത്തൊക്കെ ആയിരുന്നു എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു റെട്രോ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ഞാൻ ഓൾമോസ്റ്റ് കോളേജിലൊക്കെ ഫ്രീ ഹെയർ ഇട്ട് പോകുമ്പോൾ ചെയ്തിട്ടുണ്ട്. കാരണം ലോങ് ഹെയർ ഉള്ളപ്പോൾ ഫ്രീ ഹെയർ ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഞാൻ കമ്മലിട്ടു. ദെൻ പൊട്ട് എനിക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നിട്ട് അവസാനം ഞാനൊരു കറുത്ത വലിയ പൊട്ട് വെച്ചു കേട്ടോ. അത് വെച്ചപ്പോഴാണ് എനിക്ക് ഓൾമോസ്റ്റ് ഒക്കെ സംതൃപ്തി ആയത്. ഈ ഒരു ലുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഭയങ്കര ആർഭാടങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഈ ലുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ കീഴ്വഴക്കങ്ങളൊന്നും മറക്കണ്ട. എല്ലാം പെട്ടെന്നാണ് ചെയ്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.